തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ശക്തമായ ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്താകെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായി 40,000 തെരുവുനായ്ക്കളെ വന്ധ്യങ്കരണത്തിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ABC കേന്ദ്രങ്ങൾ പുതുതായി സജ്ജമാക്കുകയുണ്ടായി. കൂടുതൽ ABC കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്ന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളുടെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. തെരുവുനായ്ക്കളെ പിടികൂടാൻ ആളെ കിട്ടാത്ത ഒരു പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് അത് പരിഹരിക്കാൻ കുടുംബശ്രീയിൽ നിന്ന് 800-ലധികം ആളുകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ നടന്നു. അതിനു പുറമെ മാലിന്യം തെരുവുനായ പ്രശ്നം വർദ്ധിക്കുന്നതിന് ഒരു കാരണമാകുന്നു എന്ന് കണ്ടെത്തി. തെരുവുനായ്ക്കളുടെ കൂട്ടം കൂടലിനുമൊക്കെ കാരണമാകുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. ആ പ്രശ്നത്തിലും ശക്തമായിട്ടുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. കേരളത്തിൻ്റെ ആശങ്കകളും കേരളത്തിലെ സ്ഥിതിഗതികളും സുപ്രീംകോടതിയെ ധരിപ്പിക്കുന്നതിന് ഫലപ്രദമായി തന്നെ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കക്ഷി ചേർന്നുകൊണ്ട് സുപ്രീംകോടതിയിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായി കേരളത്തിൽ അനുകൂലമായിട്ടുള്ള സുപ്രീംകോടതി ഫെബ്രുവരിയിൽ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു ഫലമുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ തെരുവുനായ്ക്കളുടെ വാക്സിനേഷനും വളർത്തുനായ്ക്കളുടെ വാക്സിനേഷനും നല്ല രീതിയിൽ തന്നെ സംസ്ഥാനത്താകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളിലും വലിയ പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.